പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി കറണ്ട് അഫെയഴ്സിൻ്റെ വീഡിയോ ആണ് ആദ്യം നോക്കുന്നത്. എൽ പി യു പി ഇൻ്റർവ്യൂവിനും എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് ഡെയിലി കറണ്ട് അഫെയഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തെയും കറണ്ട് അഫെയഴ്സ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്കറിയാം, പി എസ് സി പരീക്ഷകളിൽ നല്ലൊരു മാർക്കിൻ്റെ സ്കോർ വരുന്നത് കറണ്ട് അഫെയഴ്സിനാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം കറണ്ട് അഫെയഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് കറണ്ട് അഫെയഴ്സ് പഠിച്ചു പോകേണ്ട ആവശ്യകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിനും എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇന്ന് 17/10/2024. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കണം, എന്നാലാണ് പൂർണ്ണമായിട്ട് കറണ്ട് അഫെയർസ് കവർ ചെയ്ത് പോകുള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് ഓരോ ഡേറ്റ് ഇട്ട് കുറിച്ച് വയ്ക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ബ്രീഫ് ചെയ്ത് പഠിച്ചിട്ട് പോകാനും ഹെൽപ്പാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ കട്ടിംഗ് ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള കൊച്ചിയിൽ. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിലാണ് സംഘടിപ്പിക്കുന്നത്. നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിൽ 17 സ്റ്റേഡിയങ്ങളിലായി രാത്രിയും പകലുമായാണ് മത്സരങ്ങൾ. 20,000 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പങ്കെടുക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടെ 39 കായിക ഇനങ്ങൾ 10,000 മത്സരങ്ങളുമാണ് സംഘടിപ്പിക്കുന്നത്. നവംബർ 4 വൈകിട്ട് 5 കുലർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒളിമ്പിക്സിനെ അനുസ്മരിപ്പിക്കുന്ന വിപുലമായ ചടങ്ങുകളോടെയാണ് ഉദ്ഘാടനം. സമാപനം 11 വൈകിട്ട് 4 മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആദ്യമായാണ് ഏറ്റവും കൂടുതൽ പേരടങ്ങി കരസ്ഥമാക്കിയിട്ടുള്ള ടീം മുഖ്യമന്ത്രിയുടെ എവർ ട്രോഫി സമ്മാനിക്കും. എസ്റ്റിമേറ്റ്സ് കേരള സിലബസിൽ പഠിക്കുന്ന 8 സ്കൂളുകളുടെ വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട് മേള വ്യത്യസ്തമാകുന്നത്. അപ്പോൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെടുന്നു എന്നാണ് ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് തലസ്ഥാനത്തേക്ക് പറക്കാൻ വിദേശികൾ എന്ന് പറയുന്ന ഒരു ന്യൂസാണ്. അതെന്താണ് നമുക്ക് നോക്കാം. തലസ്ഥാനത്തേക്ക് പറക്കാൻ വിദേശികൾ. ട്രാവൽ വെബ്സൈറ്റായ സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ പട്ടികയിൽ 10-ാമതായി തിരുവനന്തപുരം. കടലും മലനിരകളും തീർക്കുന്ന പ്രകൃതി ഭംഗി, പൗരാണിക നിർമ്മിതികളുടെ ആകർഷണതയ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നൂതന ടൂറിസം പദ്ധതികളുടെ ദൃശ്യവിരുന്ന് തിരുവനന്തപുരം ലോകം ടൂറിസം ഭൂപടത്തിൽ സഞ്ചാരികളുടെ പ്രിയ ഇടമാകുന്നു. പ്രമുഖ ട്രാവൽ വെബ്സൈറ്റായ സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ച തലസ്ഥാനം. 2025 വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ട്രെൻഡിംഗ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ 10-ാം സ്ഥാനമാണ് തിരുവനന്തപുരത്തിന്. ഇൻ്റർനെറ്റ് സ്റ്റേഷനിലെ കഴിഞ്ഞ 12 മാസ തിരച്ചിൽ വർധനം അടിസ്ഥാനമാക്കി പട്ടികയിൽ 66% വർധനയുമാണ് തിരുവനന്തപുരത്തിന്. ഇറ്റലിയിലെ റോജോ കാലിബ്രയാണ് പട്ടികയിൽ 1-ാമത്. ഹെൽത്ത് വെൽ നൈസ് ടൂറിസത്തിൻ്റെ നേട്ടവും തിരുവനന്തപുരം പട്ടികയിൽ മുൻനിരയിലെത്തിച്ചു. തിരുവനന്തപുരത്തെയും കേരളത്തെയും സംബന്ധിച്ച് സന്തോഷകരമായ അംഗീകാരമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുതിയ കാലത്ത് ഹെൽത്ത് വെൽസ് ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണ് സഞ്ചാരികൾ നൽകുന്നത്. ലോക പ്രശസ്തമായ അനേകം കാഴ്ചകൾ ഇവിടെയുണ്ട്. തിരുവനന്തപുരം പൈതൃക നഗരമാക്കാനുള്ള പ്രവൃത്തി പൂർത്തിയാക്കുന്നു. അപ്പോൾ ട്രാവൽ വെബ്സൈറ്റായുള്ള സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിങ് ഡെസ്റ്റിനേഷൻ പട്ടികയിൽ 10-ാമതായിട്ട് തിരുവനന്തപുരത്തിൻ്റെ പേര് വന്നിരിക്കുകയാണ്. അടുത്തത് Lpup ഹിന്ദി ലാംഗ്വേജ് ലാബ് ആരംഭിച്ചു എന്ന് പറഞ്ഞ ഒരു ന്യൂസാണ് കേട്ടോ. വിദ്യാർത്ഥികളിലെ ഹിന്ദി ഭാഷ പഠനം മെച്ചപ്പെടുത്താൻ Lpup ഹിന്ദി ലാംഗ്വേജ് ലാബ് പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതര ഭാഷകൾ ഒരേപോലെ ഉപയോഗിക്കാൻ എല്ലാ കുട്ടികൾക്കും കഴിയുക എന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി കണക്കാക്കിയാണ് ഭാഷാ പഠനത്തിൽ പ്രത്യേക പരിശീലനം ആരംഭിച്ചത് മന്ത്രി പറഞ്ഞു. അപ്പോൾ Lpup ഹിന്ദി ലാംഗ്വേജ് ലാബുകൾ ആരംഭിച്ചൊരു ന്യൂസാണ് ഒന്ന്. അടുത്തത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്ത ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലെ 2-ാമത്തെ മുതിർന്ന ജഡ്ജിയായ സഞ്ജീവ് ഖന്ന അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത്. ചന്ദ്രചൂഡ് അടുത്ത മാസം 10 വിരമിക്കും. അടുത്ത ചീഫ് ജസ്റ്റിസ് എന്ന പേര് നിർദ്ദേശിക്കാമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം ചന്ദ്രചൂഡിന് കത്തയച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന വ്യക്തിയാണ് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയറാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയും കറണ്ട് അഫെയഴ്സുകളാണ് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കറണ്ട് അഫെയഴ്സ് നമ്മളോടെ കൂടി നോക്കിപ്പോയാലോ. ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള കൊച്ചിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റു ന്യൂസ്, ട്രാവൽ വെബ്സൈറ്റായ സ്കൈ സ്കാനറിൻ്റെ ട്രെൻഡിങ് ഡെസ്റ്റിനേഷൻ പട്ടികയിൽ 10-ാമതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. Lpup ഹിന്ദി ലാംഗ്വേജ് ലാബ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആയിരിക്കും അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്നത് ഡെയിലി കറണ്ട് അഫെയറിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.